എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്നാക്സിൻ്റേതാണ്. നോമ്പ് തുറക്കുന്ന സമയത്തും അതുപോലെ തന്നെ 4 മണി ചായക്കപ്പോ മുട്ട വെച്ചിട്ട് നമുക്ക് നല്ല ഡബിൾ രുചിയിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സ്നാക്സ് ആണ് കേട്ടോ. ഇത് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണിനോടുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കപ്പ് അളവിൽ തേങ്ങ ഇതുപോലെ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചെറിയ തണ്ട് പുതിനയില ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 1 പച്ചമുളകാണ് ഇട്ട് കൊടുത്തിട്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തത് 3 ചെറിയ ഉള്ളിയാണ്. പിന്നെ അതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 1 തണ്ട് കറിവേപ്പിലയുമാണ് കേട്ടോ. അതുപോലെ തന്നെ 1 നാരങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് 1 കൈപ്പിടി മല്ലിയിലയാണ്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കുക. പിന്നെ 2 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ചതച്ചെടുക്കുക. പിന്നെ ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴൊക്കെ ഇതുപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതുപോലെ ക്രഷായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമുളക് മാറി വരുമ്പോഴേക്കും 4 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി അങ്ങ് വഴന്ന് പോകേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലൊന്ന് സവാള നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് നമ്മളിത് ഇളക്കിയെടുക്കാം. പൊടികളുടെ പച്ചച്ചുവ മാറി വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ അളവിലെ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് മസാലയുടെ പച്ചമണം മാറാൻ വേണ്ടി ഇളക്കിയെടുക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 6 കോഴിമുട്ട ഇതുപോലെയൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് കേട്ടോ. 6 മുട്ട പുഴുങ്ങിയതിൻ്റെ ശേഷം ഇതുപോലെ 2 ആയിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ മുട്ടച്ചമ്മന്തി ചെയ്യത്തില്ലേ, അതുപോലെ ഈ ഒരു ചമ്മന്തി എടുത്തിട്ട് കുറച്ച് ഇതിൻ്റെ മേളിലോട്ടായിട്ട് നമ്മൾ ഇത് വെച്ച് കൊടുക്കാട്ടോ. ഇങ്ങനെ നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഈ ചമ്മന്തി എടുത്തിട്ട് ഈ ഒരു മുട്ടയിലോട്ട് നന്നായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാ മുട്ടയിലും ഈ ഒരു ചമ്മന്തി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ മുട്ടയിലെ എല്ലാം ഇതുപോലെ ഞാൻ ചമ്മന്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു സമൂസ ഷീറ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സമൂസ ഷീറ്റ് ഇതുപോലെ ഒന്ന് വിരിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഒരെണ്ണം കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കൊരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മാത്രമേ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ആ കറക്റ്റ് ലെവലിൽ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മുടെ ഒരു മുട്ടച്ചമ്മന്തി വെച്ച് കൊടുക്കാം. അപ്പോൾ മുട്ടച്ചമ്മന്തി കൂടി ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മൈദയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒരു പേസ്റ്റ് പരുവത്തിൽ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു ഷെയ്ഡ് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു അറ്റെല്ലാം നമുക്ക് ഈ ഒരു മൈദയുടെ പേസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കാം. അതിനുശേഷം ആ ഷെയ്ഡിൽ നിന്നും ഗ്യാപ്പുകളൊന്നും വരാതെ നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ബാക്കിയുള്ളൊരു ഷീറ്റിൻ്റെ അറ്റത്തായിട്ട് നന്നായിട്ട് തന്നെ മൈദയുടെ പേസ്റ്റ് തൂത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഓരോന്നായിട്ട് ടൈറ്റായിട്ട് ഒട്ടിച്ച് കൊടുത്താൽ മതി.
ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തിട്ടെടുക്കാം. ഇതുപോലെ തന്നെ നമ്മൾ സമൂസയ്ക്ക് ഫ്രൈ ചെയ്യുന്നത് പോലെ വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസിൻ്റെ ഒരു കോട്ടിങ് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഒരു രണ്ട് കോഴിമുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് റസ്ക് പൊടി അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആണ് ഇതിലേക്ക് വേണ്ടത്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോക്സ് എടുത്ത് ആദ്യം ഈ ഒരു മുട്ടയുടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് മുക്കിയിട്ടെടുക്കാം. അതിനുശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും ബ്രെഡ് ക്രംസിലാവുന്നതിന് നന്നായിട്ട് കോട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിത് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുത്താൽ മാത്രം മതി. ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം ഇട്ട് കൊടുക്കാൻ. ഒരിക്കലും നമ്മൾ ഒരുപാട് തീ കുറച്ച് വെച്ച് കൊടുക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് ഹൈ ഫ്ലെയിമിലും വെച്ച് കൊടുക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഉള്ളിലെ ഒരു ഫില്ലിങ്സൊക്കെ നന്നായിട്ട് വെന്തതാണ്. ആ ഒരു ഷീറ്റ് നന്നായിട്ട് കുക്കായി പുറമേ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഡബിൾ രുചിയിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു എഗ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ മുട്ട വെച്ചിട്ട് എഗ് ബോക്സ് ഉണ്ടാക്കാറുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു മുട്ടച്ചമ്മന്തി കൂടി വെച്ച് കൊടുക്കുമ്പോൾ അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്കും കൂടി കൊടുക്കാൻ മറക്കരുതേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. അസ്സലാമു അലൈക്കും.